Hi, good afternoon. നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ വർക്ക് ബുക്കിലെ രണ്ട് ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്തു അല്ലേ? 21ഉം 22ഉം. ഇനി നമുക്ക് 23ാമത്തെ ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. വർക്ക് കാർഡ് 23 ചെയ്യാം. ഇത് ഒരു ഗെയിമാണ്, നിങ്ങളെ രണ്ട് പേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം, ഒരു കളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കളി കളിക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വർക്ക് ബുക്കിലെ 24ാമത്തെ പേജ് എടുക്കുക. അത് ഒരു ഗെയിം ബോർഡാണ്, നമുക്ക് ഈ കളി കളിക്കാനുള്ള ഗെയിം ബോർഡാണ്. അത് എല്ലാവരും ആ വർക്ക് ബുക്കിൽ നിന്ന് ചീന്തി എടുത്ത് അത് നല്ല വൃത്തിയിൽ വെട്ടിയിട്ട് അതൊരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഒട്ടിക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ കളി കളിക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ടയർസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സാധനം അല്ലേ. 1 മുതൽ 6 വരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചതുര കട്ടയാണ് അല്ലേ. പിന്നെ നമുക്ക് വേണ്ടത് കല്ലോ പുളിങ്കുരുവോ മഞ്ചാടിക്കുരുവോ അതുപോലെ വളപ്പൊട്ടോ എന്തും ഉപയോഗിക്കാം. ഒരാൾക്ക് ഒറ്റൊന്നും മതി, അതിന് രണ്ടു പേർ കൂടി ഈ രണ്ടെണ്ണം, എന്താ വെച്ചാൽ രണ്ടെണ്ണം കയ്യിലെടുക്കുക. എന്നിട്ട് ആ ബോർഡില്, നിങ്ങൾ ആ ഗെയിം ബോർഡില് 1 മുതൽ 100 വരെ സംഖ്യകൾ എഴുതിയിട്ടുണ്ടാവും. ചെറിയ ചെറിയ കള്ളികളിലാക്കിയിട്ട് 1 മുതൽ 100 വരെ സംഖ്യകൾ എഴുതിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ഗെയിം ബോർഡ്. എന്നിട്ട് നമ്മള് ഒരാള് കളി തുടങ്ങ, ഡയസ് ഇടുക, ഡയസ് ഇട്ടിട്ട് 1 എന്ന സംഖ്യ കിട്ടണം, നാലെയാണ് കളിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ കളത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും, കയറാൻ പറ്റും. കളി തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, ആള് ഡയസ് ഇട്ടിട്ട് 1 എന്നുള്ള സംഖ്യ കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും ഇങ്ങനെ കളിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആ കളി കളിക്കുമ്പോ ചില നിർദ്ദേശങ്ങൾ ഉണ്ട്, നമുക്ക് വെറുതെ അത് കളിക്കാൻ പറ്റില്ല, ചില നിർദ്ദേശങ്ങളുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോ എങ്ങനെയാണ് കളി? 1ൽ തുടങ്ങി ആരാണോ ആദ്യം 100ൽ എത്തുക അവരാണ് വിജയിക്കുക. പക്ഷേ ആ കളി കളിക്കുമ്പോ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോ നമ്മൾ ചില അപകടങ്ങളിൽ ചെന്നപ്പെടും, ചിലപ്പോ നമുക്ക് നല്ല ഭാഗ്യം കിട്ടും, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അതിലുണ്ട്. നമ്മുടെ പാമ്പും കോണിയും കളിയില്ലേ, അതുപോലെ ഒരു കളിയാണ് ഇത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ബോർഡ് ഗെയിം ബോർഡ് ഒന്ന് കാണാം. എന്തായാലും നോക്കൂ, എന്തായാലും ഗെയിം ബോർഡ് നോക്കൂ, നമ്മളൊക്കെ നോക്കൂ, ഗെയിം ബോർഡ് കാണുന്നുണ്ടോ? കണ്ണിന്റെ കയ്യിൽ എന്താണ്, 1 മുതൽ 100 വരെ എഴുതിയ ചെറിയ ചെറിയ കള്ളികളാണ് ഉള്ളത് അല്ലേ. ഇനി എല്ലാവരും ആ 10 എന്ന സംഖ്യയിലേക്ക് ഒന്ന് നോക്കും മക്കളെ. 10 എന്താണ് അതിൽ കാണുന്നത്? ആ യെസ്, ഒരു രൂപം അല്ലേ, ഒരു തലയാണ്. രൂപം ചിരിക്കുകയാണോ, അതേ കരയുകയാണോ, ദേഷ്യപ്പെടുകയാണോ, പേടിക്കുകയാണോ? അതുപോലെ അപ്പോ ഒരാള് ഇങ്ങനെ കളിച്ച് കളിച്ചിട്ട് അവസാന 10 എന്ന സംഖ്യയിൽ എത്തിയ, ആ 10 എന്ന സംഖ്യയിലുള്ള ആ രൂപം നമുക്കൊരു സന്ദേശം തരുന്നുണ്ട്. അത് നല്ലതാണെങ്കിൽ നമുക്ക് നല്ലത് വരും, അതല്ല അത് ചീത്തയാണെങ്കിൽ നമുക്കും ചീത്തയാണ് വരിക. അപ്പൊ ഇവിടെ നോക്കുക, 10 എന്നുള്ള സംഖ്യ ചിരിക്കുന്ന രൂപം, ആ 10 എന്ന സംഖ്യയിലെ രൂപം ചിരിക്കുന്ന രൂപമാണ്. അപ്പൊ എന്തോ നല്ല കാര്യമാണ്. അപ്പൊ ആ രൂപം നമ്മോട് പറയുന്ന എന്താ അറിയോ, ആ രൂപം പറയാണ് ഐ വെയർ ദ മാസ്ക്. എന്താ നമ്മൾ പറയുന്നത്? ഐ വെയർ ദ മാസ്ക്, ഞാൻ എന്ത് ചെയ്യും, മാസ്ക് ധരിക്കും. അതൊരു നല്ല കാര്യമാണ് അല്ലേ. അപ്പൊ ആ നല്ല കാര്യത്തിൽ എത്തിച്ചേർന്നാൽ നമുക്കും ഒരു സൗഭാഗ്യം കിട്ടും. എന്താ അറിയോ, ആ 10 എന്ന സംഖ്യയുടെ കൂടെ ഒരു 12 അങ്ങോട്ട് കൂട്ടുക, എന്നിട്ട് കിട്ടുന്ന സംഖ്യയില്ലേ, അപ്പൊ നമുക്ക് നേരെ 10ൽ നിന്ന് ആ സംഖ്യയിലേക്ക് പോവാം. മനസ്സിലാവുണ്ടോ? അപ്പൊ എന്താണ്, നമ്മൾ 10ലാണ് നിൽക്കുന്നത് അല്ലേ. ആ 10 എന്ന സംഖ്യയുടെ കൂടെ, 10 എന്ന സംഖ്യയുടെ കൂടെ എന്ത് ചെയ്യാ, ഒരു 12 അങ്ങോട്ട് കൂട്ടുക. അപ്പൊ എത്ര കിട്ടി, 0 2 2 1 1 2 22 കിട്ടും അല്ലേ.
അപ്പൊ എന്ത് ചെയ്യാം, ആ പത്ത് എന്ന സംഖ്യയിലെത്തിയ ആൾക്ക് പിന്നെ നേരെ എവിടേക്ക് പോവാം, 22 പോവാം. 11, 12 കിട്ടുന്ന നേരെ 22 പോവാം. മനസ്സിലായോ? ഇനി മക്കളെ നോക്കൂ, ആ 23 എന്ന് എഴുതിയ സംഖ്യ നോക്കൂ, ആ കളം നോക്കൂ, അതിലെന്തുണ്ട്? ഇതേപോലെ ഒരു ചിത്രം ഉണ്ട് അല്ലെ. ആ ചിത്രത്തിന്റെ മുഖം നോക്കൂ, അവിടെ ചിരിയാണോ ചിത്രത്തിനുള്ളത്? ആ രൂപത്തിനുള്ളതല്ല അല്ലെ, പേടിയാണ് അല്ലെ. അപ്പൊ എന്തോ ഒരു ചീത്ത കാര്യമാണ് അവിടെ ആ രൂപം നമ്മോട് പറയുന്നത്. ആ രൂപം എന്താ പറയണ അറിയോ? രൂപം എന്താ പറയാണ്, ഐ ഗോ ഔട്ട് വിത്ത് മൈ ഫാമിലി മെമ്പേഴ്സ്. എന്താ പറയുന്നത്? ഐ ഗോ ഔട്ട് വിത്ത് മൈ ഫാമിലി മെമ്പേഴ്സ്. എന്താണ്? ആ ഞാൻ എന്റെ കുടുംബാംഗങ്ങളോടൊപ്പം പുറത്തേക്ക് പോകും. ഇതൊരു നല്ല കാര്യമാണോ? അല്ല അല്ലെ, അതൊരു നല്ല കാര്യമല്ല. അപ്പോ ആ കളത്തിലെത്തിയ ആൾക്കൊരു ശിക്ഷയാണ് കിട്ടുക. അപ്പോൾ എന്താ കിട്ടണം നമ്മളറിയോ? ആ 23 നിന്ന് ഒരു 11 അങ്ങോട്ട് കുറയ്ക്ക. അപ്പൊ എന്തൊരു ഉത്തരം കിട്ടും, ആ ഉത്തരത്തിലേക്ക് അയാൾ തിരിച്ച് പോരണം. അപ്പൊ എന്താ മക്കളെ? യെസ്. അപ്പോ 23 അല്ലെ, 23 നിന്ന് 11 കുറയ്ക്ക. അപ്പൊ എത്ര കിട്ടുന്ന നോക്കൂ, 3 നിന്ന് 1 പോയ 2, 2 നിന്ന് 1 പോയ 1 അല്ലെ. അപ്പൊ എത്രയാണ്? 12. അവിടെ എത്തിയ ആൾ എന്ത് ചെയ്യണം? നേരെ തിരിച്ച് 12 പോരണം. മനസ്സിലായോ? ഓക്കെ, ഇനി മക്കളെ മനസ്സിലായില്ലേ? ഞാൻ 25 നോക്കൂ, 25 എന്ന സംഖ്യ നോക്കൂ. എന്താണ്? അതിൽ ഇതേപോലെ രൂപമുണ്ട് അല്ലെ, അത് ചിരിക്കുന്ന രൂപമാണ്. അപ്പൊ നമുക്ക് എന്താണ്, നല്ല എന്തോ ഒരു സന്ദേശമാണ് ആ രൂപം തരുന്നത് അല്ലെ. എന്താ നോക്കാൻ, എന്താ അറിയോ സന്ദേശം എന്താണെന്നറിയോ? ആ രൂപം നമ്മോട് പറയാണ്, ഐ ക്ലീൻ മൈ ഹാൻഡ്സ് യൂസിങ് സാനിറ്റൈസർ. മൊത്തം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഐ ക്ലീൻ മൈ ഹാൻഡ്സ് യൂസിങ് സാനിറ്റൈസർ. എന്താണ്? എന്താണ്, ഞാൻ എന്റെ കൈകൾ ആ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നു. നല്ല കാര്യമാണ്. അപ്പൊ നമുക്ക് ഒരു നല്ലതാണ് കിട്ടണം. എന്താ അറിയോ, ആ സംഖ്യയുടെ കൂടെ ഒരു 14 അങ്ങനെ കൂട്ടാം. അപ്പൊ ഒരു ഉത്തരം കിട്ടില്ലേ? നമുക്ക് ആ ഉത്തരത്തിലേക്ക് കയറി പോകാം. ഏതാ മക്കളെ? 25 അല്ലേ. 25 കൂട്ടണം 14. അപ്പൊ എത്ര? 5, 4, 9, 2, 3, 3. അപ്പോ ആളെവിടെ എത്തി? 39. 25 ഉണ്ടായിരുന്ന ആള് നേരെ എങ്ങനെ എത്തിയത്? എത്ര? 39 എത്തിയത്. മനസ്സിലായോ? ഇനി നോക്കൂ മക്കളെ, അടുത്ത സംഖ്യ നോക്കൂ, അടുത്ത 36 നോക്കൂ. അതിലും ഇതേപോലെ ഒരു രൂപം ഉണ്ടല്ലേ മക്കളെ. അത് എന്താണ് രൂപത്തിന്റെ പ്രത്യേകത? ചിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, എന്തോ കണ്ട് പേടിക്കുന്ന ഒരു രൂപമാണ്. അപ്പൊ എന്താണ്? നല്ല കാര്യമല്ല. അപ്പൊ രൂപം നമ്മൾ എന്താ പറഞ്ഞറിയോ? യെസ്, ഐ ഗിവ് ഷേക്ക് ഹാൻഡ്സ്. ഐ ഗിവ് ഷേക്ക് ഹാൻഡ്സ്. ഷേക്ക് എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കുക, ഹസ്തദാനം ചെയ്യണം. ഈ സമയത്ത് അത് നല്ലതാണോ? അല്ല. അപ്പോ അവിടെ നമുക്കൊരു ശിക്ഷയാണ് നമ്മൾ എന്താ അറിയോ? യെസ്. അപ്പൊ നമ്മള് അവിടെ അതിൽ നിന്ന് ആ സംഖ്യയിൽ നിന്ന് ഒരു 12 കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്താണ്? യെസ്. അപ്പോ 36 നിന്ന് 36 നിന്ന് 12 കുറയ്ക്കണം. അപ്പോ 6 നിന്ന് 2 പോയ എത്രേ? 4. 3 നിന്ന് 2 പോയ എത്രേ? സോറി, 3 നിന്ന് 1 പോയ എത്രേ? 2. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? 24 തിരിച്ചു പോകണം. മനസ്സിലാവുണ്ടോ? എന്ത് ചെയ്യണം? നമ്മള് ഈ 24 നമ്മള് തിരിച്ച് പോകണം. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് 45 നോക്കുമോ? 45 എന്നുള്ള സംഖ്യാകള്ളി നോക്കുമ്പോ അതിലും ഒരു രൂപമുണ്ട്. അതെന്താണ്? ചിരിക്കുന്ന രൂപമാണ് അല്ലെ. അതെന്തോ നല്ല കാര്യമാണ് നമ്മള് പറയുന്നത്. മനസ്സിലായല്ലേ? ശരി, എന്താ പറയണത് അറിയോ? യെസ്. അതായത് ഐ കീപ് ദ എൻവയോൺമെന്റ് ക്ലീൻ. രൂപം നമ്മള് പറയാണ്, ഐ കീപ് ദ എൻവയോൺമെന്റ് ക്ലീൻ. എന്താണ്? ഞാൻ എന്റെ പരിസരം ശുചിയാക്കി വയ്ക്കുമെന്നാണ്. നല്ല കാര്യമാണ് അല്ല. അപ്പൊ നമുക്ക് ഒരു ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നത്. എത്രയാണ് സംഖ്യ മക്കളെ? 45. ആ 45 കൂടെ ഒരു 22 കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്താ ചെയ്യുന്നത്? 45 കൂടെ ഒരു 22 കൂടും.
45 × 22 കൂട്ടി നോക്കാം. 5 × 2 എത്രയാണ്? 7 × 4 എത്രയാണ്? 6. അപ്പോ ആ 45 ആൾക്ക് എന്ത് ചെയ്യാം? നേരെ 67 പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത് നോക്കൂ മക്കളെ, ആ 68 നോക്കൂ. 68 എന്താണ്? ആ അതാ രൂപം, ഒരു പേടിന്തോ കണ്ട് പേടിച്ച രൂപമാണ്. അപ്പൊ എന്താണ്? നല്ല കാര്യമല്ല അല്ലേ മക്കളെ? ആ എന്താ നമ്മള് പറയുന്നത് അറിയോ? ആ രൂപം നമ്മള് പറയാണ്, ഐ പ്ലേ ടുഗദർ വിത്ത് മൈ ഫ്രണ്ട്സ്. എന്താണ് ഐ പ്ലേ ടുഗദർ വിത്ത് മൈ ഫ്രണ്ട്സ്? എന്താണ്? ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കും. നല്ല കാര്യമാണോ? നമുക്ക് അവിടെ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. എന്താറിയോ? ആ നമ്മുടെ ആ 68 അല്ലെ, 68 നിന്ന് 24 കുറയാണ് കേട്ടോ. എന്താണ്? 68 നിന്ന് 24 കുറയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ? 4 പോയി എത്രയേ? 4. 6 × 2 പോയി എത്രയേ? 4. അപ്പൊ ഇത്ര നമ്മൾ എന്ത് ചെയ്യാണ്? 44 തിരിച്ചു പോയാണ് കേട്ടോ. 68 എത്തിയ ആള് എന്താ ചെയ്യാൻ പോണത്? എന്താ കിട്ടിയാൽ നമ്മള് എന്ത് ചെയ്യണം? 44 തിരിച്ചിങ്ങോട്ട് പോകണം. ഓക്കെ, ഇനി അടുത്ത രൂപം നോക്കും മക്കളെ. 70 അല്ലെ, ഏതാ സംഖ്യ? 70 നമുക്ക്. 70 അത് എന്താണ്? ചിരിക്കുന്ന രൂപമാണ് അല്ലെ, അല്ലെ? യെസ്. ആ രൂപം നമ്മൾ എന്താ പറയുന്നത് അറിയോ? ആ രൂപം നമ്മൾ പറയാണ്, ഐ കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന്. ഐ മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഞാൻ എന്ത് ചെയ്യും? സാമൂഹ്യ അകലം പാലിക്കും. സാമൂഹ്യ അകലം പാലിക്കാൻ ശ്രദ്ധിക്കുമല്ല. നല്ല കാര്യമാണ് അല്ലെ. അപ്പോ ആ 70 കൂടെ എന്താ ചെയ്യണ അറിയോ? ഒരു 28 കൂടാണ് ചെയ്യുന്നത് കേട്ടോ. 28 കൂടെ എന്താ ചെയ്യുന്നത്? 28 കൂടാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ 0 × 8 = 8, 7 × 2 = 9 എത്രയാണ്? 98. അപ്പോ 70 ആള് പിന്നെ നേരെ എങ്ങനാ പോകുന്നത്? 98 പോകുന്നത്. ഓക്കെ, ഇനി 99 നോക്കൂ. 99 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? ഒരു പേടിപ്പെടുത്തുന്ന രൂപം അല്ലെ. എന്തോ കണ്ട് പേടിച്ചു പോലെ രൂപമാണ്. അപ്പൊ അത് നല്ല കാര്യമല്ല. എന്താ പറയാ? ആ രൂപം നമ്മൾ എന്താ പറയണ അറിയോ? ആ രൂപം നമ്മൾ പറയാണ്, ഐ ഡോണ്ട് വെയർ ദ മാസ്ക്. നമ്മൾ പറയുന്നത്, യെസ്, ഐ ഡോണ്ട് വെയർ ദ മാസ്ക്. ഞാൻ എന്ത് ചെയ്യ? മാസ്ക് ധരിക്കില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ശിക്ഷയാണ് കിട്ടണം. എന്താ കിട്ടാൻ പോണ അറിയോ? നമ്മുടെ 99 നിന്ന് 75 കുറയുക ചെയ്യുന്നത് കേട്ടോ. എന്താണ്? 99 നിന്ന് 75 കുറയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് കുറയ്ക്കാൻ? 9 × 5 പോയി എത്രയാണ്? 4. 9 × 7 പോയി എത്രയാണ്? യെസ് എന്താണ്? 2 അല്ലെ. അപ്പൊ എങ്ങനെ 24. അപ്പോ ആ 99 ആള് പിന്നെ എന്താ ചെയ്യാൻ പോണത്? നേരെ 24 ഇങ്ങോട്ട് മനസ്സിലായോ? അങ്ങനെ കയറിയും ഇറങ്ങിയും നമ്മൾ എന്താ ശിക്ഷ കിട്ടിയും നല്ല കിട്ടിയും അങ്ങനെ അങ്ങനെ അവസാനം ആരാണോ 100 ആദ്യം ആരാണോ 100 അവരെന്ത് ചെയ്യാണ്? വിജയിക്കുകയാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഈ ഗെയിം. അപ്പൊ എല്ലാവരും ആ ഗെയിം ഒന്ന് കളിച്ചു നോക്കുക. ഓക്കേ.